ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന നേരെ ജോയെ കണ്ടിട്ട്, ദേ ജോ, നീ എങ്കിലും സത്യം പറ, നീ എങ്കിലും എന്നോട് സത്യം തുറന്നു പറഞ്ഞേ മതിയാവുള്ളു. അപർണയോട് ചോദിച്ചിട്ട് അപർണ അതും ഇതൊക്കെ പറയാണ്. പക്ഷെ അവളുടെ സംസാരത്തിൽ എന്തൊക്കെയോ എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാ ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നീ എങ്കിലും പറ, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല ജോ. ശരി ടീച്ചറെ, എനിക്കിനി ടീച്ചറോട് കള്ളം പറയാനായിട്ട് സാധിക്കില്ല. എന്താ നടന്നതെന്ന് വെച്ചാൽ ഞാൻ സത്യം തുറന്ന് പറയാം. അപർണ പറഞ്ഞത്? അപർണ പറഞ്ഞത് വിനീതിൻ്റെ അമ്മ തനിയെ വീണതാണ്. അല്ല ടീച്ചറെ, അങ്ങനെയല്ല. അപർണ കാരണം തന്നെയാണ് വിനീതിൻ്റെ അമ്മയുടെ നെറ്റി പൊട്ടിയത്. അവള് കാരണമാണ് അമ്മ വീണത് എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനാകെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയാ ജോയി പറയുന്നത്? അപ്പോൾ അപർണയാണോ വിനീതിൻ്റെ അമ്മയെ തള്ളിയിട്ടത്? അതെ, വിനീതിൻ്റെ അമ്മയെ തള്ളിയിട്ടത് അപർണ തന്നെയാണ്. എന്നിട്ട് അവളും ഒന്നുമല്ലാത്ത രീതിയിൽ കിടന്ന് സംസാരിക്കുകയാണ്. പക്ഷേ ടീച്ചറെ, ഒരു കാര്യം ചിന്തിക്കണം. അമ്മയുടെ നെറ്റിൽ നിന്നും ആ ചോര പൊഴിയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിനീതിൻ്റെ മനസ്സാകെ മാറിയിരിക്കുകയാണ്. അവനോട് ഞാൻ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അവനെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവനൊരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെ പിന്മാറിക്കണമെന്ന് പോലും എനിക്കറിയില്ല ടീച്ചറെ. ടീച്ചർ ഇതിനൊരു പരിഹാരം ഒപ്പിച്ച് തന്നേ മതിയാവുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയാണെങ്കിൽ ജോ എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. എങ്ങനെ ടീച്ചറെ, എങ്ങനെയാണ് ഞാൻ അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കേണ്ടത്? അവൻ ജീവന് തുല്യം സ്നേഹിച്ച അവൻ്റെ അമ്മയുടെ നെറ്റിയാണ് അപർണ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൻ്റെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ടാവുമെന്ന്. പിന്നെ അവനൊരു അമ്മാവനുണ്ടല്ലോ, ആ അമ്മാവൻ വന്നിട്ടുണ്ടല്ലോ. ആ അമ്മാവൻ ഭയങ്കര പെശകാണ്. കാണുന്ന പെണ്ണുങ്ങളെ മുഴുവനും സംശയമാണ്. ദേ ആ അമ്മാവൻ്റെ ഭാര്യ ആ അമ്മാവനെ പറ്റിച്ചു പോയത് കൊണ്ട് പെണ്ണുങ്ങളെയൊന്നും അമ്മാവന് തീരെ ഇഷ്ടമല്ല. ആ സ്ഥിതിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ ചെല്ലും. ഇപ്പോൾ അപർണതേ ആ പാവ അമ്മയെ തള്ളി താഴെയിട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാവനാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയാണെങ്കിൽ അത് പിന്നെ അന്ന് അവനല്ലേ ആ ഗജിനി, അതിന് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതെ, അത് ശരിയാണ്. പക്ഷേ അമ്മാവൻ വിചാരിച്ചിരിക്കുന്നത് അപർണയുടെ ജാരനാണെന്നാണ്. അങ്ങനെ പറയുന്ന ഒരാളെ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കോ? അപർണ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ദേ കോളേജ് വന്നാൽ പോലും അപർണ മാന്യമായിട്ട് ഇതുവരെ വിനീതിനോട് പെരുമാറിയിട്ടില്ല. എത്രമാത്രം അവൻ സങ്കടം അനുഭവിച്ചിട്ടുണ്ടെന്ന് ടീച്ചർക്കും അറിയാലോ. അപർണയെ എങ്ങനെയെങ്കിലും വശത്ത് കൊണ്ടുവരാമെന്ന് വിചാരിക്കുമ്പോഴും അപർണ തലയെ കയറുകയാണ്. അപർണയുടെ അച്ഛനെയും അമ്മയെയും അവൻ സ്നേഹിക്കണം. പക്ഷേ അവൻ്റെ അമ്മയോട് ഒരിറ്റ് സ്നേഹം ഇതുവരെ അപർണ കാണിച്ചിട്ടുണ്ടോ? അവൻ കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പിന്മാറ്റാനായിട്ട് സാധിക്കില്ല ടീച്ചറെ. അത്രയ്ക്കും മനസ്സ് വേദനിച്ചിരിക്കുകയാണ് വിനീതിൻ്റെ. ദേ അപർണയെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എൻ്റെ ജോ, ഞാൻ അവളോട് പറഞ്ഞു, പക്ഷെ അവളുടെ തലയിൽ കയറുന്നുണ്ടോ? അവള് അഹങ്കാരം കാണിച്ച് കാണിച്ച് കൂട്ടുകയല്ലേ. എന്ത് ചെയ്യാനാണ്? അപർണയെ എനിക്കങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ. ശരിയാ, ടീച്ചർക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പക്ഷേ വിനീത് തള്ളിക്കളയുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അവനെ പഠിപ്പിച്ചും വളർത്തിയും വലുതാക്കിയതും അവൻ്റെ അമ്മ തന്നെയാണ്. അവൻ്റെ അച്ഛനെയും കുറ്റപ്പെടുത്തിയിട്ടാണ് അപർണ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് ടീച്ചർക്ക് അറിയാവൂ ടീച്ചറെ. അവൻ്റെ അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു? അവൻ്റെ അച്ഛനെ കണ്ട ഓർമ്മ പോലും അവനില്ല. ആ സ്ഥിതിക്ക് അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സഹിക്കാനായിട്ട് സാധിക്കോ? അപർണ ചെയ്തത് വളരെയേറെ തെറ്റായ കാര്യം തന്നെയാണ്. ശരി ജോ, ഞാൻ അവളെ കാണുന്നുണ്ട്, അവളോട് നന്നായിട്ട് പറയുന്നുണ്ട്. അവളെ ഞാൻ ഇനി വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് വിനീതിനെ കാണാനായിട്ട് പറ്റില്ല, വിനീതിനോട് സംസാരിക്കാനും പറ്റില്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അത് സഹിക്കും എന്നൊക്കെ അലീനയും സങ്കടത്തോടു കൂടി തന്നെ ജോയിയോടും ഓരോ കാര്യങ്ങളും പറയുകയാണ്. അങ്ങനെ രണ്ടും കലിപ്പിച്ച് തന്നെ അലീനയും അവിടെ നിന്ന് പോകു തന്നെ ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ അപർണയാണെങ്കിൽ വിനീതിനോട് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റായി പോയി എന്ന് ചിന്തിച്ച് മനസ്താപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപർണ. അങ്ങനെ അപർണ തൻ്റെ റൂമിലേക്ക് വിനീത് പാൽ ഗ്ലാസ്സുമായിട്ട് വരുന്നതും ആ പാൽ ഗ്ലാസ് എടുത്ത് അപർണ പാല് കുടിച്ച കാര്യങ്ങളും അതിനുശേഷം വിനീത് പായ് വിരിച്ച് താഴെ കിടന്നതും താൻ കട്ടിലിൽ കിടന്നതും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിനീത് തന്നെ കെട്ടിപ്പിടിച്ച് കട്ടിലിൽ കിടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപർണ വല്ലാതെ സങ്കടപ്പെടുകയാണ്. വിനീത് ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചിന്തിച്ച് വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അലീന അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അലീന കാലി തുള്ളിയാണ് വരുന്നത്. അപർണേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ്. അപ്പോൾ അപർണയാണെങ്കിൽ ഞെട്ടി തിരിഞ്ഞ് നോക്കിയാണ്. അപർണേ, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. വിനീതിൻ്റെ അമ്മ എങ്ങനെ വീണെന്നാണ് പറഞ്ഞത്? താഴെ വീണാണ്
തല പൊട്ടി നിന്ന് ബാത്റൂമിൽ തെന്നി വീണെന്നല്ലേ? അതെ, അത് തന്നെയാ. എന്താ ചേച്ചിക്ക് വല്ല സംശയമുണ്ടോ? അങ്ങനെ തന്നെയാ സംഭവിച്ചത്. ദേ അപർണേ, നീ എൻ്റെ മുന്നിൽ കിടന്ന് ഉരുളാവ് നിൽക്കരുത്. ഞാനിപ്പോൾ ജോയെ കണ്ടിട്ടാ വന്നത്. നീ ആ പാവപ്പെട്ട അമ്മയെ തള്ളി താഴെയിട്ടതാണല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അപർണയാണെങ്കിൽ, ചേച്ചി ഒന്ന് പതുക്കെ പറ ചേച്ചി, അമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, അമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നീ നമ്മുടെ അമ്മയെ സങ്കടപ്പെടുത്തരുതെന്ന് നീ വിചാരിക്കുന്നു. പക്ഷേ ആ പാവപ്പെട്ട അമ്മയെയും ചെറുക്കനെയും നീ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അപർണേ. നിന്റെ ഓരോ കാര്യങ്ങൾക്കും ന്യായീകരിച്ച് ഞാൻ നിന്നു. പക്ഷേ ഇപ്പോൾ നീ ഈ കാണിച്ച കാര്യം വളരെയേറെ ക്രൂരമായ കാര്യം തന്നെയാണ്. വിനീത് നിന്നോട് ഇനി ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപർണ, ചേച്ചി വിനീതേട്ടനെ വിളിച്ചോ ചേച്ചി. ഞാൻ എങ്ങനെ വിളിക്കും? അവനോട് ഞാൻ എങ്ങനെ സംസാരിക്കും? അവൻ്റെ അമ്മയെ തള്ളി താഴെ ഇട്ടിട്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ടീച്ചറാണെന്ന് പോലും നോക്കില്ല എന്നൊക്കെ സംസാരിക്കുകയാണ്. ചേച്ചി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ അറിയാതെയാണ്. ചേച്ചിക്ക് അറിയോ ഞങ്ങൾ രണ്ടുപേരും? ആ എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അന്ന് ഒരു റൂമിലാണ് കിടന്നേച്ചത് അല്ലേ? ആ സമയത്ത്? അതെ, ആ സമയത്ത് അവിടെ അരുതാത്തതൊക്കെ സംഭവിച്ചു. അതിനെന്താ കുഴപ്പം? നിന്റെ ഭർത്താവല്ലേ വിനീത്, പിന്നെ എന്താണ് കുഴപ്പം? ചേച്ചി ദേ വിനീത് എടൻ പായ് വെച്ച് താഴെയാണ് കിടന്നത്. ഞാൻ കട്ടിലിൻ്റെ മേളിലും കുറച്ചേം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും വിനീത് എടൻ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു. എൻ്റെ ദേഹത്ത് ആരെയോ സ്പർശിക്കുന്ന പോലെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ ചാടി എണീറ്റത്. അപ്പോഴേക്കും എനിക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ വിനീതേട്ടനല്ലേ ഇതിൽ തെറ്റുകാരൻ? ആര് പറഞ്ഞു? വിനീതാണ് തെറ്റുകാരൻ എന്ന് ആര് പറഞ്ഞു? നീ തന്നെയാണ് ഇതിൽ തെറ്റുകാരി. കാരണം വിനീത് വിശ്വസിച്ചു നിന്റെ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന്. നീ അതേപോലെയല്ലേ വിനീതിനെ സ്നേഹിച്ചു കൂട്ടിയത്? അപ്പോൾ നിന്റെ അടുത്ത് വന്ന് വിനീത് കിടന്നു. അതിനിപ്പോൾ എന്താണ് കുഴപ്പം? നീയല്ലേ അപ്പോൾ ഇതിലെ തെറ്റുകാരി. വിനീതിനെ തെറ്റു പറയാനായിട്ട് സാധിക്കില്ല. അതും പോട്ടെ, വിനീതിൻ്റെ അമ്മയെ തള്ളി താഴെയിട്ടതും പോരാഞ്ഞിട്ട് നീ അവൻ്റെ അച്ഛനെക്കുറിച്ച് അനാവശ്യങ്ങളെല്ലാം പറയുന്നു, വളർത്തു ദോഷമാണെന്ന് പറയുന്നു. അതൊക്കെ പറയാൻ നിനക്ക് എന്താണ് അധികാരം അപർണേ? നീ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കണം. ദേ നിനക്ക് വിനീതിനോട് ഇപ്പോൾ വല്ലാത്ത അരിശം തന്നെയാണ്. നിനക്കെന്താ കുഴപ്പമല്ലേ? രണ്ടുപേരുടെയും ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ നീ ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ. നിനക്ക് അതാണല്ലോ വേണ്ടത്. ഇല്ല ചേച്ചി, ഞാനിപ്പോൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. വിനീതയുമായിട്ടുള്ള ബന്ധം പിരിയണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. നിന്റെ മനസ്സിലിരിപ്പൊക്കെ വേറെയാണ് അപർണെ. നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിനക്ക് അവനായിട്ട് ഒത്തുപോകാനായിട്ട് കഴിയില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ചേച്ചി ഞാൻ വിനീതേട്ടനോട് പോയി വേണമെങ്കിൽ മാപ്പ് പറയാം. എന്തിനാ മാപ്പ് പറയാനായിട്ട് പോകുന്നത്? കാണിച്ചു കൂട്ടിയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നിനക്ക് വിനീത് ഒരിക്കലും മാപ്പ് പറയാനായിട്ട് പോകുന്നില്ല. എന്നിട്ട് അവൾ അമ്മയെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അങ്ങോട്ട്. അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് അമ്മയോട് ഒരു സത്യങ്ങളും പറയാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപർണേ നീ ഒട്ടും അടങ്ങാതെ പോവുകയാണല്ലേ. ഇതൊന്നും ദൈവം പൊറക്കില്ല. ആ പാവപ്പെട്ട മകനെയും അമ്മയെയും നീ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സഹിക്കാനും പറ്റില്ല. ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്ത് അറിയാതെ തെറ്റ് ചെയ്തു പോയതാണ്. അതിന് എന്നോട് ക്ഷമിക്കാൻ എന്താ ആരും തയ്യാറാവാത്തത്? എങ്ങനെ ക്ഷമിക്കും? പല പ്രാവശ്യം വിനീത് നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ കോളേജിൽ വരുമ്പോഴും നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിനീതിനെ അവോയ്ഡ് ചെയ്യും. അതെല്ലാം സഹിച്ചു കൊണ്ടുപോയി നടക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം ഇനി വിനീതിന് സഹിക്കാൻ പറ്റില്ല. എനിക്കിത്രയും മാത്രമേ ഇനി പറയാനുള്ളൂ. നിന്റെ ജീവിതം ഇനി നീ തന്നെയാണ് അപർണയെ നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല തക്ക മറുപടി കൊടുത്ത് അലീന അവിടുന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ അലീനയുടെ വാക്കുകളെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞ് വളരെയേറെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപർണ. അങ്ങനെ വിനീതാണെങ്കിൽ അപർണയോടുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപർണയുടെ കോള് വരുന്നത്. അപ്പോൾ അപർണയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിനീത് അരിശത്തോടു കൂടി തന്നെ ആ കോളങ്ങോട്ട് കട്ടാക്കുകയാണ്. അപ്പോൾ അപർണയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നേരെ വിനീത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വിനീതിൻ്റെ അടുത്തേക്ക് നേരെ അമ്മാവൻ വന്നിട്ട് എടാ ദേ ഇപ്പോൾ നീ കാണിച്ചതില്ലേ, അത് വളരെയേറെ ശരിയായ കാര്യം തന്നെയാണ്. ആ അവളെ ഇനി പാടി ചവിട്ടാൻ സമ്മതിക്കരുത്. നിന്റെ അമ്മയെ തള്ളി താഴെ ഇട്ടതാണ് അവള്. അതുകൊണ്ട് നീ ഒരു തിരിച്ചടി തന്നെ കൊടുക്കണം. അവളെ മുൻഭാര്യയാക്കണം നീ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അമ്മാവന് വേറൊന്നും പറയാനില്ലേ? എന്താടാ, എന്താ ഞാൻ പറഞ്ഞാൽ? നീ തിരിച്ചടി കൊടുക്കണോടാ. നീ എന്നിട്ടേ അവളെ ഉപേക്ഷിച്ചിട്ട് നീ വേറൊരു വിവാഹം കഴിക്കണം. എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണോടാ. വേണ്ട, എനിക്കിനി വേറൊരു ജീവിതം വേണ്ട. ഒരു കല്യാണം കൊണ്ട് തന്നെ എനിക്ക് മതിയായി. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഒരു കല്യാണം കൊണ്ട് നിനക്ക് മതിയായെന്ന്? അപർണക്ക് തിരിച്ചടി കൊടുക്കണ്ടേ? അവളുടെ സ്വഭാവം ശരിയല്ലടാ. അതെ, അന്ന് രാത്രിയും കണ്ടതാണ് ഞാൻ അവനെ. ദേ അമ്മാവൻ ഒന്ന് പോയി തരാമോ?
ദേ അമ്മാവന്റെ ഭാര്യ അമ്മാവനെ ഇട്ടുണ്ട് വേറൊരുത്തിന്റെ ഒപ്പം ഒളിച്ചോടി പോയെന്ന് വിചാരിച്ച് എല്ലാ പെണ്ണുങ്ങളെയും ആ ഗണത്തിൽ കൂട്ടാൻ നിൽക്കരുത്. അങ്ങനെയൊന്നുമല്ല ഈ കേരളത്തിലെ സ്ത്രീകൾ എന്നിങ്ങനെ പറയുകയാണ്. അതേടാ, നീ അത് തന്നെ വിശ്വസിച്ചോ? നിനക്ക് കല്യാണം ജീവിതം താല്പര്യമില്ലെങ്കിൽ ദേ വേണമെങ്കിൽ നീ ഒരു ഇഷ്ടമുള്ളൊരു പെണ്ണിൻ്റെ കൂടെ നീ ജീവിച്ചോ. കല്യാണം കഴിക്കേണ്ട എഗ്രിമെൻറ്റും ഇല്ല. ഞാനങ്ങനെയാടാ, ഓസ്ട്രേലിയയിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പെണ്ണുങ്ങളുടെ ഒപ്പം ജീവിക്കും. പിന്നെ പോരാറായപ്പോൾ അവരോട് ഗുഡ് ബൈയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും അത് തുടരുക തന്നെ ചെയ്യും. എടാ, അതേപോലെ തന്നെ നയിച്ചു എൻ്റെ അമ്മാവ അമ്മാവനൊന്നും കൊടുത്ത് പോയിത്താ. അതാണ് എനിക്ക് വളരെയേറെ മനസ്സമാധാനം ഉണ്ടാകുന്നത്. ഞാനേ നിന്റെ ജീവിതം കുളമാക്കിയിട്ട്, അല്ല അല്ല, നിന്റെ ജീവിതം നല്ല രീതിയിലാക്കിയിട്ട് ഞാൻ പോകുള്ളൂ. അമ്മാവൻ ആദ്യം പറഞ്ഞ സംഭവമില്ലേ, കുളമാക്കിയിട്ട്. അതെ, അങ്ങനെ കുളമാക്കിയിട്ടേ അമ്മാവൻ പോകുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിനീത് അവിടെ നിന്ന് പോവുകയാണ്. ഷെടാ, ഇവനോടൊക്കെ നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുത്താലും എൻ്റെ തലയിലോട്ടാണല്ലോ കയറുന്നത് എന്നൊക്കെ അമ്മാവൻ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ പീറ്ററിൻ്റെ അടുത്തേക്ക് അലീന ഓടി വന്നിട്ട്, എൻ്റെ പപ്പ, ഇതെങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലേറ്റ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. നേരത്തെ അപർണയാണ് ഇടഞ്ഞിരുന്നത്, ഇപ്പോഴത്തെ വിനീതായി. വിനീതിൻ്റെ അമ്മയെ അപർണ തള്ളി താഴെയിട്ട് പപ്പ, അപ്പോൾ ആ അമ്മയുടെ നെറ്റി പൊട്ടി ചോര ഒലിച്ചിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. എങ്ങനെ സഹിക്കും ഇനി വിനീതിനെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപർണ ഈ ചെയ്തതെല്ലാം ശരിയാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല പപ്പ, ഞാൻ അപർണയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ അവളെന്താണ് ഇങ്ങനെയായി പോയത്? എത്ര പ്രാവശ്യം ഞാൻ അവളെ ഉപദേശിച്ചു, എന്നിട്ട് പോലും അവൾ നന്നാകാൻ തയ്യാറാവുന്നില്ലല്ലോ പപ്പ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇനി എന്ത് ചെയ്യാനാണ്? അവൻ്റെ തീരുമാനം എന്താണോ അതേപോലെ മുന്നോട്ട് പോകുള്ളൂ പപ്പ. എനിക്കാകെ പേടിയാവുന്നു, ഇനി അവൻ ഈ ബന്ധം തുടരുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. അതേ മോളെ, അത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്പാടിയുടെ കോള് വരുന്നത്. അമ്പാടിയാണല്ലോ വിളിക്കുന്നത്. ആ അമ്പാടി, എന്തൊക്കെയുണ്ട് അമ്പാടി വിശേഷം? സുഖം തന്നെയാണോ? ആ ടീച്ചറേ, എന്താ അവിടുത്തെ വിശേഷം? എൻ്റെ അമ്പാടി, ഇവിടുത്തെ വിശേഷം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇവിടുത്തെ വിശേഷം ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. എന്താ എന്താ ടീച്ചറേ? ആ മറ്റവൻ വീണ്ടും വന്നോ? അവൻ വരുന്നുണ്ട് പോകുന്നുണ്ട്, അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിലേറെ പ്രശ്നമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ എന്താ കാര്യം? വിനീതും അപർണയും കൂടി ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടായി. വിനീതിൻ്റെ അമ്മയെ അപർണ നോവിച്ചു. ഏ, വിനീതിൻ്റെ അമ്മയെ അപർണ നോവിച്ചോ? അപ്പോൾ അത്രത്തോളം എത്തിയ കാര്യങ്ങൾ അവൾ അറിഞ്ഞുകൊണ്ടല്ല. ചെറിയ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ തല്ലുപിടുത്തം ഉണ്ടായി, പിന്നെ അവളറിയാതെ അമ്മയെ പിടിച്ച് തള്ളി, അമ്മയുടെ നെറ്റി പൊട്ടി. ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടീച്ചറേ, ഇനി അപർണയെ ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഒരുപാട് ഉപദേശങ്ങളെല്ലാം കൊടുത്താണ്. അപർണ ഈ ചെയ്തത് ശരിയാണെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? അവൻ എങ്ങനെ സഹിക്കാനായിട്ട് കഴിയും? എനിക്കറിയാം, പക്ഷേ അപർണയുടെ തെറ്റും എനിക്ക് മനസ്സിലായി എന്ന് വിചാരിച്ച് അപർണയെ എനിക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ അമ്പാടി. അവളെൻ്റെ അനിയത്തല്ലേ? ശരിയാണ്, അനിയത്തേക്ക് തന്നെയാണ്. പക്ഷേ തെറ്റ് തെറ്റ് തന്നെയാണ്, അവളെ തിരുത്തുക തന്നെ ചെയ്യണം. അവളെ ഞാൻ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരുത്തി, എന്നിട്ട് അവൾ കേട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? പക്ഷേ പണ്ടത്തെ പോലെ ഇനി അവൾ വിനീതിനോട് ക്രൂരമായിട്ട് പെരുമാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ അവൾ മനസ്സ് മാറ്റിയിരിക്കുകയാണ്. എന്ത് മനസ്സ് മാറ്റിയെന്ന്? നമ്മളുടെ മുന്നിൽ കിടന്ന് അഭിനയിക്കും. ഇപ്പോൾ എല്ലാത്തിനും തെറ്റുകാരി അപർണ തന്നെയാണ്. അങ്ങനെ പറയരുത് മാഷേ. ദേ, തെറ്റുകാർ നമ്മളും കൂടി ചേർന്നാണ്. അപർണയോട് ഒരിഷ്ടം പോലും ചോദിക്കാതെ വിനീതിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് നമ്മൾ തന്നെയല്ലേ? അവരെ പ്രഷർ ചെലുത്തിയതും നമ്മൾ തന്നെയല്ലേ? അപ്പോൾ പിന്നെ ആ തെറ്റിൽ നമ്മൾക്കും പങ്കില്ലേ അമ്പാടി? ടീച്ചർ പറഞ്ഞത് ശരി തന്നെയാണ്. ശരി, ഞാനേതായാലും വിനീതിനൊന്ന് വിളിച്ചു നോക്കട്ടെ, അവൻ എന്താ സംസാരിക്കുന്നത് നമുക്കൊന്ന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടിടെ ഫോൺ വെക്കുകയാണ്. പപ്പ, ഇനി എന്ത് ചെയ്യാനാണ് പപ്പ? വിനീതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഇനി ഒരു മനസമാധാനമില്ല മോളെ. പക്ഷേ ഒരു കാര്യം, അവൻ ഇനി അപർണയെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പപ്പയെ അവിടെ നിന്ന് പോവുകയാണ്. പപ്പയോടെയും കൂടി ആ വാർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന ചങ്ക് പിടച്ച് നിൽക്കുകയാണ്. ഈ സമയം തന്നെ അമ്പാടി വിനീതിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പം അമ്പാടിയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിനീത് ചാടി എടുത്ത്, എന്താ അമ്പാടിയുടെ വിളിച്ചത്? വിനീതേ, ഞാൻ കുറേ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ടീച്ചർ എന്നെ വിളിച്ചിരുന്നു. ടീച്ചർ എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ടീച്ചർ എല്ലാ സത്യങ്ങളും പറഞ്ഞല്ലേ? അതെ, അതെല്ലാം സത്യങ്ങൾ തന്നെയാണ് അമ്പാടിയേട്ടാ. എനിക്കിനി ഇത് സഹിക്കാനായിട്ട് പറ്റില്ല. ദേ, ഞാൻ പറഞ്ഞല്ലോ വിനീതേ,
നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോണം. എന്തിനാമ്പാടിയേട്ടാ, ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, എന്നിട്ട് പോലും ഹബർന എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരുപാട് സഹിച്ചു, ഒരുപാട് അപമാനങ്ങൾ സഹിച്ചു, അവളുടെ ക്രൂരതകളെല്ലാം സഹിച്ചു, എന്നിട്ട് പോലും അവളെന്നെ മനസ്സിലാക്കിയില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ നെറ്റി പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാൻ പറ്റില്ല. അമ്പാടിയേട്ടാ, എനിക്ക് അവളോടത്ത് ഇനി ഒരുമിച്ച് ജീവിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ അമ്പാടിയാണെങ്കിൽ, അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? നീ ബന്ധം പിരിയാനാണോ? അതെ അമ്പാടിയേട്ടാ, ഞാൻ ബന്ധം പിരിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിനക്ക് അതിന് കഴിയോ വിനീതെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, കഴിയും വിനീതേട്ടാ, കഴിയും അമ്പാടിയേട്ടാ, എനിക്ക് അപർണയമായിട്ടുള്ള ബന്ധം പിരിയാനായിട്ട് കഴിയും. അത് ഞാൻ ഉറച്ചെടുത്ത തീരുമാനമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്പാടിയാകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന